Hi friends, Lini's Food Corner lucky, ellavarkku swagatham. Nammal innu ivide thayyarakkanayittu povunnathu cholesterol pettanna koranju kittanulla oru marunnana. Adu nammal kattar vaazha vechu, adayathu aloe vera vechana nammal adu thayyarakkunnathu. Ide polulla oru ഇതെല്ലാം മാത്രം നമ്മൾ ഉപയോഗിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചെയ്യാൻ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ ഒരാഴ്ച കഴിക്കാം. രാവിലെയും വൈകുന്നേരം ഒരു കാൽ സ്പൂൺ വീതം ഒരാഴ്ച കഴിക്കുക. കാൽ സ്പൂണോ അര സ്പൂണോ ആവാം. ഒരാഴ്ച രണ്ട് നേരം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ നമ്മളിത് കഴിക്കാൻ പാടുള്ളൂ. പിന്നീട് മിക്കതും കഴിക്കേണ്ടി വരില്ല. കാരണം ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ വളരെയേറെ കുറഞ്ഞിരിക്കും. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ആ ജെല്ല് നമുക്ക് ഒരു ചെറിയ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ അപ്പച്ചട്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ജെല്ല് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊളസ്ട്രോളിനുള്ള ഈ മരുന്ന് തയ്യാറാക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി നമ്മളിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ, മീഡിയം അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ശരിക്കും ആ ജെല്ലൊക്കെ ഒന്ന് ഒരുവിധം കുക്കാവുന്ന വരെ നമ്മളതൊന്ന് ഇതിൽ സ്റ്റൗവിൽ തന്നെ വെച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിലേക്ക് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കാൽ സ്പൂൺ കുറച്ചുകൂടി മേലെ ഇട്ടിട്ടുണ്ട്. ഇപ്പം മഞ്ഞൾപ്പൊടിയുടെ കുത്ത് അധികം ഇഷ്ടം ഇല്ലെങ്കിൽ ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആ ജെല്ലൊക്കെ ശരിക്കും ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം ഇത് ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് സ്റ്റൗവിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോളിനുള്ള ആ ഒരു ഒറ്റമൂലി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഒരു വെറുമയറിൽ കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു കാൽ സ്പൂൺ മുതൽ അര സ്പൂൺ വരെ നമുക്കത് കഴിക്കാം. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നും കഴിക്കാം. ഇത് കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പക്ഷേ കുഴപ്പമില്ല. നമ്മളിത് കഴിച്ചു കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരെ ചൂടുവെള്ളമെടുത്ത് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കഴിച്ചതിനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ ആക്കി കിട്ടിയാൽ മതി. അടുത്തത് ചൂടാറിയതിന് ശേഷം നമ്മളിതുപോലൊരു ബൗളിലേക്ക് ആക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് ഒരാഴ്ച നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ തുടർന്ന് കഴിക്കാവൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.